ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മൊസറല്ലോ ചീസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മുടെ പിസ്സക്കൊക്കെ ആവശ്യമുള്ള മൊസറല്ലോ ചീസ് എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നേ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ഈ ചൂടാക്കുമ്പം ശ്രദ്ധിക്കുക, ഓവർ ചൂടായി പോകാൻ പാടില്ല. ഒരു ഇളം ചൂടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മുടെ കൈയെല്ലാം കുത്താൻ പാകത്തിന് ചൂടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരും എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് പിരിഞ്ഞു കിട്ടും. അപ്പോൾ നന്നായി പിരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ചീസ് ചൂടുവെള്ളത്തിലേക്ക് മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു 6-7 പ്രാവശ്യം ചെയ്യണം, എന്നാലേ നമ്മുടെ ചീസ് സെറ്റ് ആവുള്ളൂ. ഇപ്പോൾ നമ്മളെ ചീസ് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് പിഴിഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് ഹാർഡായി കിട്ടും, പിന്നെ അതുമല്ല നല്ല സ്റ്റിക്കി ആയി കിട്ടുകയും ചെയ്യും. പിന്നെ നീ ഈ ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കവറിൽ പൊതിഞ്ഞിട്ടാണ് സെറ്റ് ആകാൻ വേണ്ടി വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രത്തിലോ ഏതെങ്കിലും ഒരു ഡബയിലൊക്കെ എടുത്തിട്ട് വെക്കാം. ഇപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പിസ്സയെല്ലാം ഉണ്ടാക്കുമ്പോൾ ചീസിന് നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല. പാലും വിനാഗിരിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചീസ് വീട്ടിലുണ്ടാക്കാം. അതും നല്ല സ്റ്റിക്കി ആയിട്ടുള്ള മൊസറല്ലോ ചീസ് തന്നെയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് കാണിച്ചു തരാം, നല്ല സ്റ്റിക്കി ആയി കിട്ടുന്നത്. അപ്പം നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പിസ്സയും സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ പുറത്ത് പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ചീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.